ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ സഹോദരങ്ങൾക്കും സ്വാഗതം പറയുന്നു. ഈ മനോഹരമായ രാവിലെ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ഞങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നൽകി തന്ന അനുഗ്രഹീത സാഹചര്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം ദൈവസ്ഥയിൽ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5:5. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. വൈദ്യനായ ലൂക്കോസിലാണ് എഴുതപ്പെട്ട. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അനവധി നിരവധി അത്ഭുതങ്ങൾ വിവരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. 5 നാം വരുമ്പോൾ ഗന്നസരത്ത് തടാകത്തിനരികിൽ 2 കാണപ്പെടുകയും ആ പടകുകളിൽ ഒന്നിൽ, ഷിമോനുള്ളതായ പടകിൽ ഒന്നിൽ, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് സുവിശേഷം പറയുവാൻ, വചനം സംസാരിപ്പാൻ ആ പടക് ആവശ്യപ്പെടുകയും അങ്ങനെ ഷിമോൻ ആ പടക് ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന വേദഭാഗമാണ് നാം കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു അവിടെ കൂടിയ ജനത്തോട് തിക്കിത്തിരക്കിയ, വചനം കേൾക്കുവാൻ അതീവ ആഗ്രഹത്തോടുകൂടെ വന്ന ജനത്തിന് ആവശ്യമായ ദൈവവചനം നൽകിയ ശേഷം ആരാണ് പടക് നൽകിയത്, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവം വ്യക്തമായി യേശു കർത്താവ് മനസ്സിലാക്കിയിട്ട് ആത്മീയ ആഹാരം അവർക്ക് നൽകിയ ശേഷം അവരുടെ ഭൗതിക കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുവാൻ തക്കവണ്ണം ആത്മീയമായി മന്ന നമുക്ക് തരികയും അതിനുശേഷം നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിലും പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പല വിഷയങ്ങളുണ്ടായിരിക്കാം, പല ഭാരങ്ങളുണ്ടായിരിക്കാം, പല വേദനകളുണ്ടായിരിക്കാം, ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങളോട് നിങ്ങൾ ഇന്ന് പകൽ കടന്നു പോവുകയായിരിക്കാം. എന്നാൽ ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങൾ സ്ഥാനം കൊടുത്താൽ, അവനോട് നിങ്ങളുടെ വിഷയങ്ങൾ ആദ്യം ഏൽപ്പിച്ചാൽ, തീർച്ചയായും കർത്താവ് നിങ്ങളെ ആത്മീയമായും ഭൗതികമായും ബലപ്പെടുത്തുവാനിടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നാം കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം തരുവാനിടയായിത്തീരും. അങ്ങനെങ്കിൽ ഈ പകൽ കർത്താവിനായി കൊടുക്കുന്ന പകലായി മാറട്ടെ. ഇവിടെ നാം കാണുന്നു പടക് കർത്താവിന് വേണ്ടി കൊടുത്ത ഷിമോൻ. വചനം ശുശ്രൂഷ കഴിഞ്ഞു, കർത്താവ് പറയുന്നു, നോക്കൂ, ഇവിടെ നാം ഷിമോൻ അങ്ങോട്ട് ഒന്നും ആവശ്യപ്പെട്ടതായി കാണുന്നില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പടകിൻ്റെ അവസ്ഥ വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവ് അവനോട് മീൻ പിടുത്തത്തിന് വല ആഴത്തിലേക്ക് നീക്കി ഇറക്കുവിൻ എന്ന് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഇന്നലകളിൽ നിങ്ങൾ അധ്വാനിച്ചിട്ട്, ഇന്നലകളിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട്, ഇന്നലകളിൽ നിങ്ങൾ ഒരുപാട് അധ്വാനം നടത്തിയിട്ടും പലതും ലഭിച്ച് ഇല്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, നിങ്ങൾ അവൻ്റെ വാക്കിന് വലയിറക്കുക, വിശ്വാസത്തോടുകൂടെ മുമ്പോട്ട് പോവുക, നിങ്ങളുടെ പടകിനെ നിറപ്പാൻ അവൻ ശക്തനത്രേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.